ഹായ്. സാക് ഹാരിസിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാളം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമയായിരുന്നു അദൃശ്യം എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ജോജു ജോർജ്, അതുപോലെ തന്നെ നരേൻ, ഷറഫുദ്ദീൻ, കയലാനന്ദി തുടങ്ങിയവരൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയുടെ സ്റ്റോറിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കഥാപാത്രം ഈ ഒരു സിനിമയിൽ നിന്നും അദൃശ്യമായി പോവുകയാണ്. ഒരു മജീഷ്യൻ വന്ന് അദൃശ്യമാക്കി വിട്ടേക്കുന്നതല്ല, മറിച്ച് മിസ്സാകുകയാണ്, കാണാതാകുകയാണ് ഒരു പെൺകുട്ടിയാണ്. കാർത്തിക എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. എന്തായാലും ഇവളെ അന്വേഷിച്ച് രണ്ട് ടീമുകൾ ഇറങ്ങുകയാണ്. ഒരു ടീം എന്നുള്ളത് നരേനും നരേൻ്റെ ഗ്യാങ്ങുമാണ്, അതുപോലെ തന്നെ ജോജു ജോർജിൻ്റെയും ജോജു ജോർജും അവരുടെ ഗ്യാങ്ങും. ഓക്കെ, ഈ രണ്ട് ടീമുകളും ചേർന്ന് ഈ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഈ പെൺകുട്ടി എവിടെയാണെന്ന് അന്വേഷിച്ചിറങ്ങുന്നു. പിന്നെ ഇവർ എന്തിനു വേണ്ടിയാണ് ഇത് അന്വേഷിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ തന്നെ ഒരു ത്രില്ലർ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്ന സിനിമയാണ് അദൃശ്യം എന്നുള്ളത്. അസൈൻമെന്റ് തീരും വരെ ആരെങ്കിലും എന്റെ കുറുകെ വന്നാൽ അവനെ ഞാൻ പോകും. ഇനി ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമ അത്യാവശ്യം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയുടെ കഥ അവതരണം എന്നുള്ളൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു വ്യത്യസ്തത എന്നുള്ളത് ഈ സിനിമയുടെ കഥ അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ തന്നെയാണ്. അതും ഇതൊരു മലയാള സിനിമയാണല്ലോ. അപ്പോൾ ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അദൃശ്യം സമ്മാനിക്കുക. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സിനിമ എനിക്കൊരു തമിഴ് പാറ്റേണൊക്കെ ഫോളോ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു തമിഴ് ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ഒരു എന്താണ് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിനിമ തുടങ്ങി കുറേ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ നെടുമുടി വേണിച്ചേട്ടൻ പറയുന്ന പോലെ തന്നെ, താൻ എന്താടോ വാലും തലയില്ല സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻസാണ്. ഇവരെന്താണ് പറയുന്നത്? ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു, അവിടെ കട്ട് ചെയ്യുന്നു, അടുത്ത സിറ്റുവേഷനിലേക്ക് പോകുന്നു, കട്ട് ചെയ്യുന്നു, അടുത്ത സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കുറേ ആശയക്കുഴപ്പങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊരു എൻഗേജിങ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയൊക്കെ തോന്നുക, എന്ത് പറയാൻ വരുന്നതാണ്, ശ്രദ്ധിച്ചിരുന്നില്ല പണി കിട്ടും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നീട് സിനിമ കഥ പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ആൻസേഴ്സൊക്കെ തന്നെ അത്യാവശ്യം ഒരു ട്വിസ്റ്റിൻ്റെയും ടേൺസിൻ്റെയൊക്കെ ഒരു രീതിയിൽ അവതരിപ്പിച്ചൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ പറഞ്ഞു തന്നാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ത്രില്ലർ സിനിമ എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും. ഒരു പുതുമ എന്തായാലും ഈ അവതരണത്തിൽ അണിയറ പ്രവർത്തകർക്ക്, എസ്പെഷ്യലി ഡയറക്ടർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ പ്രകടനം പറയണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അവതരണത്തിൽ ഒരു ത്രില്ലിംഗ് ശൈലി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ അഭിനേതാക്കളുടെ പ്രകടനത്തിലും ഒരു ത്രില്ലിംഗ് ശൈലി ഉണ്ടായിരുന്നു. കാരണം പല കഥാപാത്രങ്ങളിലും ഒരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ പിടിതരാതെ തന്നെയാണ് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാവരും പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അഭിനേതാക്കളുടെ പ്രകടനം ഞാൻ പറയുന്നില്ല, കാരണം പ്രകടനം പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ചില ടിസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഒന്ന് ഗസ് ചെയ്യാനൊക്കെ തോന്നിയേക്കും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അഭിനേതാക്കളെല്ലാം തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോജു ജോർജിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കും വലിയ സ്പേസ് ഉള്ള ക്യാരക്ടർ അല്ല കേട്ടോ, കാരണം ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ ഉള്ളൂ. വന്നിടങ്ങളൊക്കെ തന്നെ നീറ്റായിട്ട് അദ്ദേഹം ചെയ്തു വിട്ടിട്ടുണ്ട്. അതുപോലെ നരേൻ, ഷെരഫുദ്ദീൻ, പിന്നെ നമ്മളുടെ കയലാനന്ദി, അങ്ങനെയുള്ള എല്ലാ താരങ്ങളും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏറ്റവും മികച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ചിത്രത്തിൻ്റെ BGM വർക്ക് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ എന്ന ലെവലിൽ വരുമ്പോഴത്തേക്കും ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് BGM എന്നുള്ളത്. കാരണം BGM അത്യാവശ്യം സെറ്റാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്തിരുന്ന് കാണാൻ തന്നെ ഒരു രസമാണ്, അല്ലെങ്കിൽ സാധിക്കും. അപ്പോൾ ഈ ഒരു സിനിമയിലും BGM അത്യാവശ്യം സെറ്റാക്കി തന്നെയാണ് ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ഒരു ത്രില്ലിംഗ് പശ്ചാത്തലം നൽകുന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മൂഡ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ആ BGM കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത് പലപ്പോഴും BGM ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ കുറച്ച് സ്ലോണസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ അത്യാവശ്യം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ആശയക്കുഴപ്പങ്ങളൊക്കെ പലപ്പോഴും സൃഷ്ടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്ലോണസ് വരുമല്ലോ, അതെന്തായാലും ഈ ഒരു സിനിമയിൽ അത്യാവശ്യം ഉണ്ടാകും. അതുപോലെ തന്നെ സിനിമയിലെ ഡബ്ബിങ്ങിനെ പറ്റി ഒന്ന് അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചില കഥാപാത്രങ്ങൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് അദൃശ്യം എന്ന് പറയുന്ന സിനിമ ഏതോ തമിഴ് സിനിമയാണ്. അപ്പോൾ അവർ തമിഴ് സിനിമ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് ഇറക്കിയതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സംഭാഷണങ്ങളിൽ പലപ്പോഴും ഒരു തമിഴ് ചവയും അല്ലെങ്കിൽ ഒരു തമിഴ് ശൈലിയിലുള്ള
ഒരു സംഭാഷണങ്ങളൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടവരാണെങ്കിൽ എന്നോട് ചോദിക്കും, ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം തമിഴന്മാരല്ലേ അല്ലെങ്കിൽ തമിഴ് ആളുകളല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു സിനിമയിൽ തമിഴ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവച്ചിട്ട് മലയാളി ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത്? മലയാളികൾ പറയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് വേണ്ടത്. നിങ്ങൾ ആ ലിപ്സിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം അവർ പറയുന്നത് ഒന്ന്, സംഭാഷണം വരുന്നത് വേറൊന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ വിഷയമുണ്ട്. കാരണം അത് ഈ സംഭാഷണം എഴുതിയ ആളുടെ ഒരു കയ്യപ്പത്രം എന്നൊക്കെ പറയാൻ സാധിക്കും. പലയിടങ്ങളിലും എനിക്കിത് ഫീൽ ചെയ്യാൻ സാധിച്ചു. അത് ചെറിയൊരു കല്ലുകടിയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ട്വിസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അത് 100% അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ചില ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ കൊണ്ടുവെക്കുന്ന ട്വിസ്റ്റൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ ആ ട്വിസ്റ്റ് കൊണ്ട് വെച്ചതിന് ശേഷം പിന്നീട് സിനിമ കഥ പറഞ്ഞ് മുമ്പോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു എന്താണ് ഒരു ലാഗൊക്കെ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ക്ലൈമാക്സ് കുറച്ചുകൂടി എന്താണ് ഒരു ഇംപ്രസീവ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വൗ ഫാക്ടർ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നെങ്കിൽ, ആ ടിഷനെ കൊണ്ട് എത്തിക്കുക എൻഡിങ്ങിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ലെവൽ ഈ ഒരു സിനിമ വർദ്ധിപ്പിച്ചേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓവറോൾ പറയുമ്പോഴത്തേക്കും സിനിമ അത്രയും മോശമൊന്നുമല്ല. ഒരു വട്ടം നിങ്ങൾക്ക് കണ്ടിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയ്ക്കുള്ളിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള ഒരു നോൺ ലീനിയർ മൂഡിലുള്ള ഒരു അവതരണമൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം, നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും ഒരു വട്ടം തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.8/10 ആണ്. ഒരു ആവറേജോ അല്ലെങ്കിൽ അതിനൊരു പട്ടിക്ക് മുകളിലോ നിൽക്കുന്നതായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുമ്പോൾ തരും. ബൈ ബൈ.